തൃശൂർ വാടാനപ്പള്ളിയിൽ വൻ ഹാഷിഷ് ഓയിൽ വേട്ട. 1.5 കോടി രൂപ വിലമതിക്കുന്ന 7 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേർ പിടിയിൽ. മാള സ്വദേശികളാണ് പിടിയിലായവർ. സുദിഷ ധർമ്മൻ ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സുദിഷ, വിശദാംശങ്ങൾ. ഒന്ന്, ചോക്ലേറ്റ് കൊണ്ടുപോയിരുന്ന ലോറിയിൽ കടത്തിയ 7 കിലോ ഹാഷിഷ് ഓയിലാണ് കൊടുങ്ങല്ലൂർ DYSP സലീഷൻ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പ്രധാനമായും തൃശൂർ റൂറൽ SP ആയിട്ടുള്ള ഐശ്വര്യ ടോംബ്രയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വടാനപ്പള്ളി ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയാണ് ലോറിയിൽ കടത്തുകയെന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊടുങ്ങല്ലൂർ മരണ ഉത്സവത്തോടനുബന്ധിച്ച് തൃശൂർ റൂറലിലെ ഒരുവിധം പോലീസുകാരെല്ലാം തന്നെ അവിടെ ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ചെക്കിംഗ് ഇല്ലാതെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് പ്രതികൾ തീരദേശ ഹൈവേയിലൂടെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിന് വേണ്ടി ശ്രമിച്ചത്. ഒപ്പം പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെ പറ്റിയും പ്രതികളുമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഹാഷിഷ് ഓയിലുമായി പിടികൂടിയത് മാള സ്വദേശികളെ തന്നെയാണ്. സുമേഷ്, സുജിത് ലാൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. വിഷു, ഈസ്റ്റർ ഉത്സവ ആഘോഷങ്ങൾക്കിടെയുള്ള ചില്ലറ വിൽപ്പനയ്ക്കായാണ് ഇത്തരത്തിൽ ഹാഷിഷ് ഓയിൽ എത്തിച്ചത്. ഇതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. ഈ പിടികൂടിയ ഹാഷിഷ് ഓയിൽ ഏതാണ്ട് 1.5 കോടി രൂപയോളം വിലമതിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധന ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനം. ഓക്കെ, സുധിഷാധർമ്മനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.